നമസ്കാരം. ഇന്ന് 2021 ഫെബ്രുവരി 17. നാട്ടിലിപ്പോൾ തുടങ്ങുകയാണ്. രമേഷ് പിഷാരടിയുടെ കോൺഗ്രസ് പ്രവേശനവും അതോടൊപ്പം തന്നെ സലീം കുമാറിനെ IFFK കൊച്ചി എഡീഷന് ക്ഷണിച്ചില്ല എന്നുള്ളതിലെ വിവാദവും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ചൂടേറിയ ചർച്ചയാണ് കേരളത്തിൽ. സലീം കുമാറിനെ IFFK കൊച്ചി എഡീഷന് ക്ഷണിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ തങ്ങൾ ആരും പങ്കെടുക്കുന്നില്ല മേളയിൽ എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. അവർ മേള ബഹിഷ്കരിക്കുകയും ചെയ്തു. കോൺഗ്രസുകാരനായതുകൊണ്ടാണ് തന്നെ വിളിക്കാതിരുന്നത് എന്ന് സലീം കുമാർ പ്രതികരിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നായിരുന്നു കമലിന്റെ പ്രതികരണം, ആദ്യ പ്രതികരണം. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ വിളിച്ചു സംസാരിക്കുമെന്നൊക്കെ കമൽ പറഞ്ഞിരുന്നു എങ്കിൽ കൂടി ഏറ്റവും ഒടുവിൽ അദ്ദേഹം പ്രതികരിച്ചത് സലീം കുമാറിനെ വിഷയത്തിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു കമലിന്റെയും പ്രതികരണം വന്നത്. എന്തായാലും IFFK കൊച്ചി എഡീഷന് അരങ്ങുണർന്നിരിക്കുന്നു. രമേഷ് പിഷാരടി കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിനിത് തമാശക്കാരുടെ കാലമാണ് എന്നാണ് വിജയരാഘവന്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ കോമഡി ടൈമാണ് എന്നാണ്. അതേസമയം രമേഷ് പിഷാരടി കോൺഗ്രസിൽ വന്നപ്പോൾ ചങ്കിടിപ്പേറിയ ഒരു വിഭാഗമുണ്ട്, സ്വാഭാവികമായും അത് സീറ്റ് മോഹിച്ചവർ തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഇത് പറയുമ്പോൾ അഭിപ്രായമുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ധർമ്മജന സീറ്റ് നൽകുന്നു എന്നുള്ള തരത്തിൽ ചർച്ചകൾ വന്നപ്പോഴുണ്ടായ പുലിവാല് മാത്രം ഓർത്താൽ മതി രമേഷ് പിഷാരടിയുടെ കോൺഗ്രസ് പ്രവേശനത്തെ കൈയടിച്ച് സ്വാഗതം ചെയ്യുന്നവരുടെ ചിലരുടെയെങ്കിലും ഉള്ളിൽ, ഈ സീറ്റ് മോഹികളായ ചിലരുടെയെങ്കിലും ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ചില ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകാൻ. പക്ഷേ രമേഷ് പിഷാരടി പറഞ്ഞ ഒരു കാര്യം, തൽക്കാലം രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കാൻ താല്പര്യമില്ല എന്നാണ് രമേഷ് പിഷാരടി തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. കല ഉപജീവന മാർഗമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തൻ്റെ തീരുമാനം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. എന്തായാലും രമേഷ് പിഷാരടിയും ധർമ്മജനും ഇടവേള ബാബുവുമൊക്കെ കോൺഗ്രസിൻ്റെ പക്ഷം ചേർന്നപ്പോൾ അത് മറ്റൊരു തരത്തിൽ വിമർശനമായി ഉന്നയിക്കുകയാണ് ഇടത് പ്രവർത്തകർ. PSC ഉദ്യോഗാർത്ഥികളുടെ സമരം ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടെ ഇന്ന് സുപ്രധാനമായ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയുണ്ടായി. താൽക്കാലിക ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്തുന്നത് നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കും മുൻപ് വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്നുള്ള ആരോപണം വളരെ ശക്തമായി ഉയർന്നിരുന്നു. അതേസമയം തന്നെ ഈ സമരക്കാരെ പേടിച്ചിട്ടല്ല ഏതെങ്കിലും തരത്തിൽ ഈയൊരു നിയമനം നിർത്തിവെക്കുന്നത് എന്നാണ് മന്ത്രി MM മണി പ്രതികരിച്ചിട്ടുള്ളത്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അദ്ദേഹവും പറഞ്ഞത് ഈ വിവാദങ്ങളിൽ പെട്ടുപോകാതെ സമരം ചെയ്യുന്നവരുമായി ചർച്ചയില്ല എന്നുള്ള ഒരു നിലപാട് എടുത്തിരുന്ന സർക്കാരിൻ്റെ മയപ്പെടുന്ന ഒരു സമീപനം തന്നെയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കാണാൻ സാധിക്കുന്നത്. എന്തായാലും സമരം നിർത്തില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉചിതമായൊരു തീരുമാനം വരും വരെ സമരം തുടരാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെയും തീരുമാനം. കണ്ണിൽ പൊടിയിടാനുള്ള, ഉദ്യോഗാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് ഇപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നിർത്തിവെച്ചതിലൂടെ സർക്കാർ നടത്തുന്നത് എന്നാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. മലപ്പുറം കവളപ്പാറയിൽ നിന്നും എത്തുന്ന നന്മയുടെ ഒരു വാർത്തയിലേക്കാണ് ഇനി. നിത അഞ്ജുമിനെ ഓർമ്മയുണ്ടോ? 2019 അബുദാബിയിൽ നടന്ന ഒരു കുതിരയോട്ട മത്സരത്തിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി പെൺകുട്ടി. വിവിധ വിദേശ രാജ്യങ്ങളിൽ നടന്ന കുതിരയോട്ട മത്സരത്തിലൊക്കെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് നിത. പക്ഷേ ആ സമ്മാനങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടായത്, അവളുടെ കഠിന പരിശ്രമങ്ങൾക്കൊക്കെ ഒരു അർത്ഥമുണ്ടായത് നിതയുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ടുകൂടിയാണ്. കവളപ്പാറയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി നൽകിയിരിക്കുകയാണ് തനിക്ക് ലഭിച്ച സമ്മാന തുകയിൽ നിന്നുള്ള തുക കൊണ്ട് നിത അഞ്ചും. നിതയ്ക്ക്, നിതയുടെ ഈ ഒരു നന്മ നിറഞ്ഞ ഈ ഒരു പ്രവൃത്തിക്ക് നമുക്ക് അവൾക്ക് കൊടുക്കാം ഒരു കുതിരപ്പവൻ. വീടുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആന്ധ്രാ സ്വദേശിയായ ജമലയ്യയുടെ ഏറ്റവും വലിയ സ്വപ്നം. അതിനായി തനിക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നും 10, 100, 200 ജമലയ്യ മാറ്റിവെക്കുകയും ചെയ്തു. ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വീട്ടിലൊരു ട്രങ്ക് പെട്ടിയിലാണ് ഈ നോട്ടുകളൊക്കെ അദ്ദേഹം സൂക്ഷിച്ചത്. വളരെ കാലത്തെ അധ്വാനമാണ്
ആ ട്രങ്ക് പെട്ടിയിൽ ജമലയ്യ സൂക്ഷിച്ചത്. ഏകദേശം 500,000 രൂപ ട്രങ്ക് പെട്ടിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ജമലയ്യ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ആ പെട്ടി തുറന്നപ്പോഴാണ് പെട്ടി മുഴുവൻ ചിതലരിച്ചു പോയിരിക്കുകയാണ്. തൻ്റെ കുറേ കാലത്തെ അധ്വാനവും അതോടൊപ്പം തന്നെ വീടെന്ന തൻ്റെ സ്വപ്നവും ചിതലരിച്ചു പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കഷ്ടപ്പെട്ട് കാത്തുവെച്ച പണം മുഴുവൻ ചിതലരിച്ചു പോയതോടുകൂടി ജമലയ്യയുടെ വീടെന്ന സ്വപ്നവും മങ്ങുകയാണ്. ദുബായുടെ ഡ്യൂട്ടി ഫ്രീയുടെ ഇന്നത്തെ നറുക്കെടുപ്പിൽ ഭാഗ്യം കടാക്ഷിച്ചത് ഒരു മലയാളിയാണ്. ശരത് കുന്നുമരാണ്. $1,000,000 അഥവാ ഏകദേശം 7 crore ഇന്ത്യൻ രൂപ വരും സമ്മാനമായി ലഭിച്ച ഭാഗ്യവാൻ. മില്ലനിയം മില്ലിനെയർ ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിലാണ് ശരത്തിനെ ഭാഗ്യം തേടി എത്തിയത്. ഇക്കഴിഞ്ഞ 2nd ശരത്ത് സമ്മാനാർഹമായ ടിക്കറ്റ് എടുത്തത്. വിവാദ ടൂൾ കിറ്റുമായി ബന്ധപ്പെട്ട കേസിൽ മലയാളി അഭിഭാഷക നിഖിത ജേക്കബിന് ജാമ്യം ലഭിച്ചു. 3 അറസ്റ്റ് നടപടികൾ തടഞ്ഞാണ് ബോംബെ ഹൈക്കോടതിയുടെ നടപടി. ആക്രമണം ഉണ്ടാകാനുള്ള ഉദ്ദേശം നിഖിതയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. നിഖിതയെ അറസ്റ്റ് ചെയ്താൽ ഉടൻ ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കോവിഡ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് സംസ്ഥാനത്ത് 4,892 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4,497 പേർക്ക് രോഗം സമ്പർക്കത്തിലൂടെയാണ് ബാധിച്ചത്. 281 പേരുടെ ഉറവിടം അറിയില്ല എന്നും മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം ഇന്ന് പറഞ്ഞത് വാർത്താസമ്മേളനത്തിൽ. ആകെ 69,953 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.99% എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ബുധനാഴ്ച, അതായത് ഇന്ന്, 16 മരണം കൂടി സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള പലവിധ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് അദ്ദേഹം ഒന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നാട്ടിലേക്ക് കാർഗോ അയക്കാൻ 30% ഒരു ഇളവ് നൽകിയിരിക്കുകയാണ് ABC കാർഗോ. ഗൾഫിൽ 70 പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇളവ് നൽകിയിട്ടുള്ളത്. 800-916 എന്ന നമ്പറിൽ വിളിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നാട്ടിലിപ്പോൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.